ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അബയ്ക്കൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഓണം പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. കാണാൻ മാത്രമല്ല ഞങ്ങളുടെ തിരുവാതിർക്കളി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് നേരെ പ്രോഗ്രാം നടക്കുന്നവിടേക്ക് പോകാം. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ തിരുവാതിർക്കളിയിലെ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ, നല്ല കമ്പനിയാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇവരുടെ വേറെ ഡാൻസുണ്ട്, അതുപോലെ തന്നെ തിരുവാതിർക്കളിക്കും ഉണ്ട് കേട്ടോ. തിരുവാതിർക്കളിക്ക് ഞങ്ങൾ 10 പേരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ഡാൻസും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ അബിഹേൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ്, ാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത് ചേട്ടനാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വീഡിയോസ് എടുത്തെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഫുള്ളും ചേട്ടനാണ് വീഡിയോ കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തൊരു വൈകിട്ടൊരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം കുറേ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എനിക്കൊരു അവസരം തന്നത് ലാല ചേച്ചിയാണ് കേട്ടോ. ഇവിടുത്തെ ഞാൻ ഫസ്റ്റ് വന്ന് പരിചയപ്പെട്ടത് ആ ചേച്ചിയാണ്, ചേച്ചിനെയാണ് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ ചേച്ചിയോട്. കാരണം ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത്. അതുപോലെ തന്നെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു തിരുവാതിർക്കളം ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്ത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 1 വീക്കിനുള്ളിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. കുറച്ച് ടൈമിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും ഡാൻസൊക്കെ അടിപൊളിയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്, ഈ ഒരു ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇല്ല കേട്ടോ, എല്ലാത്തവർക്കും ടിക്കറ്റ് വേണം. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡ് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പേരുണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കുറേ ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരുവിധം ടെൻഷനായി കേട്ടോ. അങ്ങനെ നമ്മളിത് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഫോൺ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടോ. കാരണം വീഡിയോസൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ വീഡിയോസ് എടുക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടന് കൈമാറി കേട്ടോ, ഫുൾ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡാൻസിൻ്റെ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചുതായിട്ടുള്ള ഈ ഒരു ചേച്ചിയുണ്ട്, ലാലചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ചേച്ചി. അതുപോലെ തന്നെ ചേച്ചി ഭയങ്കര നല്ല സ്വഭാവമാണ് കേട്ടോ, നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളെ വിളിക്കാനൊക്കെ ഭയങ്കര കമ്പനിയാണ് ചേച്ചി. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ കണ്ടോ, പട്ടുപാവടയൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ, മുല്ലപ്പൂവൊക്കെ വെച്ച്. അപ്പോൾ ജസ്റ്റ് അവൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ വലിയൊരു പ്രത്യേകത, അതായത് നമ്മുടെ ഉടമ്പണത്തിലെ കല്ലും മാത്തും അവർ, അതുപോലെ ഐഡിയാസ്യങ്ങൾ ദുർഗ അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റാണ് അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ആ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ തിരുവാതിര. അപ്പോൾ ഞങ്ങളുടെ ഒരേ മേക്കപ്പിലായിരുന്നു. ടൈമർ ഉണ്ട്, മാത്രമാണ്.
കല്ലു മാത്രമൊക്കെ വന്നു കേട്ടോ, നല്ല അടിപൊളി കേട്ടോ. അവരൊരു രക്ഷയിൽ ഒന്നും പറയാൻ എൻ്റെ അടിപൊളി കോമഡി, അതുപോലെ തന്നെ നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ അവിടെ പാട്ട് വെച്ചുകൊണ്ട് കോപ്പിറൈറ്റ് വരും, അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ എന്താ ഇടയിൽ പിന്നെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവാതിരക്കളി ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കുഞ്ഞു പിള്ളേരുടെ കൊടിയാണ് ശബ്ദം കേൾക്കുന്നത്, പിള്ളേരുടെ കണ്ണിന് കൊടിയാണ് എന്തോ വ്യക്തികളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും കാര്യം മാത്രമേ ഇതിലുള്ള ഇതിന് മാധ്യമങ്ങൾ സ്റ്റേജിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരുവാതിരക്കളി. അപ്പം നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത്ര നേരം കഴിഞ്ഞ് ഡാൻസ് പെർഫോമൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അപ്പം ഞങ്ങളിതാ തിരുവാതിരക്കളിൻ്റെ ടീംസ് എല്ലാം ഇതാ സ്റ്റേജിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു തിരുവാതിരക്കളിയുടെ ഡാൻസ് ഞാൻ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ അതിന് കുറച്ച് സ്പീഡിൽ കൊടുക്കുന്നുണ്ട്, പാട്ട് വെക്കുന്നില്ല കേട്ടോ, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് തിരുവാതിരക്കളിൻ്റെ ഡാൻസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതൊരു വീഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഞാൻ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫസ്റ്റ് നിൽക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്, കാരണം നമ്മൾ എല്ലാവരും ആവേശഭരിതരായിട്ട് കാത്തിരിക്കും.
കാണിക്കുന്ന നമ്മുടെ മ്യൂസിക് പെർഫോമൻസ് അല്പസമയത്തിനോടുകൂടെ ആരംഭിക്കേണ്ടതാണ്. Yeah.
അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടോ, പ്രോഗ്രാമൊക്കെ അടിപൊളി പ്രോഗ്രാമായിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു വിഷമമായിരുന്നു, അയ്യോ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. കാരണം ടൈം പോയതുപോലെ അറിഞ്ഞില്ല നമുക്ക് ഇത്ര ടൈം വരെ പ്രോഗ്രാം നടത്താനുള്ള, അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമൊക്കെ വൈൻഡ് അപ്പ് ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പാട്ടും ഡാൻസും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ തിരുവാതിരക്കളി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതിൽ കോപ്പറേറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ പാട്ട് കട്ട് ചെയ്തത്. ഇനി നമ്മൾ നേരെ പോകുന്ന ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് ഭയങ്കരമായിട്ട് വിശന്നു, അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് അവിടുന്ന് കഴിച്ചു കേട്ടോ. ചേട്ടൻ അവിടുന്ന് കഴിച്ചില്ല, കാരണം ആ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവിടെ നിന്നിച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം അത്രയും നല്ല പ്രോഗ്രാമും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ, കാരണം കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് വേണം. അതുപോലെ നിങ്ങൾക്ക് തിരുവാതിരക്കളി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ അതിൻ്ഞ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 ്
ഒരാളത് ലാലച്ചേച്ചിയോടാണ്. കാരണം ചേച്ചിയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരുപാട് സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിച്ചു, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഇനി നല്ല അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.